മുംബൈ SYS സംസ്ഥാന കമ്മിറ്റിയുടെ പ്രളയ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊട്ടപ്പുറത്തെ ആതുര സേവന പ്രവർത്തനങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന സാന്ത്വനം കൊട്ടപ്പുറം സ്വരൂപിച്ച 1,00,000 രൂപയുടെ ചെക്ക് SYS സംസ്ഥാന പ്രസിഡന്റ് പേരുടുസ്താദിന് കൈമാറുന്നു. സാന്ത്വനം ഭാരവാഹികളായിട്ടുള്ള താജുദ്ദീൻ കൊട്ടപ്പുറം, ബഷീർ ബാക്കവി ചേർന്ന് പേരുടുസ്താദിന് കൈമാറുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. പേരുടുസ്താദിനെ ആദരങ്ങളോടെ ക്ഷണിക്കുന്നു. السلام عليكم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن نهديهم إلى يوم الدين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واسأل من أرسلنا من قبلك من رسلنا أجعلنا من دون الرحمن آلهة يعبدون صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين ആദരണീയരായ സാദാത്തുക്കൾ, ഉസ്താദുമാർ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, സുഹൃത്തുക്കൾ, ഇനിയൊരു നീണ്ട പ്രസംഗം നടത്തുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല മഹാനായ ശൈഖുന കാന്തപുരം ഉസ്താദിനും നമ്മുടെ എല്ലാ ആലിമീങ്ങൾക്കും സാദാത്തുക്കൾക്കും സുന്നത്ത് ജമാഅത്തിൻ്റെ മുഴുവൻ പ്രവർത്തകർക്കും സഹകാരികൾക്കും നമുക്കും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ ദീർഘായുസ്സും ആഫിയത്തും തൗഫീഖും ഹിമ്മത്തും വർദ്ധിപ്പിച്ച് നൽകുമാറാകട്ടെ. കൊട്ടപ്പുറം സംവാദത്തെ സംബന്ധിച്ചൊക്കെ വാസ്തവത്തിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹായം ചോദിക്കരുത് എന്ന വാദം ആദ്യമായി ഉന്നയിച്ച അവർ സാധാരണയായി ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ എന്ന് പറയുന്ന വ്യക്തി തന്നെ. അദ്ദേഹത്തിൻ്റെ ഖാഇദത്തുൻ ജലീലത്തുൻ ലിവൽ വസീല എന്ന ഗ്രന്ഥത്തിൽ ഈ ആയത്ത് ക്കുന്നതിന് തെളിവായി മുർസലീങ്ങളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചതും ചോദിക്കാൻ കൽപ്പിച്ച ഈ ആയത്ത് ചോദിക്കുന്നതിന് തെളിവായി ഉദ്ധരിച്ചതായി കാണാം.
അദ്ദേഹം പറഞ്ഞത് തന്നെ സൃഷ്ടികളോട് ചോദിക്കുന്നത് സംഭാവന ചോദിക്കലാണല്ലോ. സംഭാവന ചോദിക്കൽ അത് പ്രത്യേകം കൽപ്പന ഒന്നും ഉണ്ടായില്ല, പക്ഷേ ഇൽമു ചോദിക്കുകയാണെങ്കിൽ അതിന് കൽപ്പന ഉണ്ട്. അതിൽപ്പെട്ടതാണ് വസ്അൽ മൻ അർസൽനാ ഖബ്ലിക മിൻ റുസുലിന എന്നത് മുർസലീങ്ങളോട് ഇൽമു ചോദിക്കാൻ വേണ്ടിയുള്ള ആയത്താണ് എന്ന് അദ്ദേഹം തന്നെ പഠിപ്പിക്കുന്നുണ്ട്. ഏറ്റവും വലിയ സഹായം അറിവിന്റെ സഹായമാണല്ലോ. അത് അമ്പിയാക്കളോട് ചോദിക്കാൻ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹു നിർദ്ദേശിച്ചു എന്നാണ് അദ്ദേഹം തന്നെ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ളത്. ആ ഗ്രന്ഥത്തിൽ ഒരു കാര്യം കൂടിയുണ്ട്, ഞാനത് മുതാലിമീങ്ങൾക്ക് വേണ്ടി പറയുകയാണ്. സാധാരണ മുജാഹിദിന്റെ സ്റ്റേജിലൊക്കെ പറയുന്ന ഒന്നാണ്, മക്കയിലെ മുശ്രിക്കുകൾ തൽബിയത്ത് ചെല്ലുമ്പോൾ ലബ്ബൈക്ക ലാ ശരീകലക്ക ഇല്ലാ ശരീകൻ ഹുവലക്ക തംലിക്കു ഹുവാ മാ മലക്ക്, അള്ളാഹുവേ നിനക്ക് ഒരു കൂറുകാരനുമില്ല എന്നുള്ളത് ഞങ്ങൾ സമ്മതിച്ചു തരൂല, നിനക്ക് ഒരു സൈസ് കൂറുകാരനുണ്ട് എന്ന് പറയാറുണ്ടായിരുന്നു. അതായത് ഒരു മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള മറ്റ് മന്ത്രിമാരെ പോലെ പടച്ചവന്റെ ഭരണത്തിൽ കൂറുള്ള കുറെ ആളുകളുണ്ട്, പക്ഷേ ഏറ്റവും മേലെ ഉള്ളത് ഈ മന്ത്രിമാർക്ക് തന്നെ മന്ത്രിസ്ഥാനം കൊടുക്കുന്ന സ്ഥാനം ഈ ദൈവത്തിനുണ്ട് എന്ന നിലക്ക് അവർ പടച്ചവന്റെ കൂറുകാരാണ്, കൂട്ടുഭരണമാണ് നടക്കുന്നത് എന്നായിരുന്നു വാദിച്ചിരുന്നത്. അതുകൊണ്ടാണല്ലോ ഖുർആൻ അല്ലാഹു തആല സൂറത്തുൽ ഇസ്രായിലും അതുപോലെ മറ്റു പല സൂറത്തുകളിലും ലൈസലഹു ശരീക്കും ഫിൽ മുൽക്ക്, അധികാരത്തിൽ അള്ളാഹുവിന് കൂറില്ല, കൂറുകാരനായി ആരുമില്ല എന്ന് അള്ളാഹു തആല പറയാൻ കാരണം. അപ്പൊ അള്ളാഹുവിന് കൂറുകാരൻ ഉണ്ടെന്നാണ് മുശ്രിക്കുകൾ വാദിച്ചത്. അതിനെ സംബന്ധിച്ച് ഇബ്നു തൈമിയ അദ്ദേഹത്തിന്റെ ഖായിദത്തും ജലീലത്തും ഫി തവസ്സുലിൽ വസീല എന്ന ഗ്രന്ഥത്തിൽ പറയാണ്, ഒരു ഭരണാധികാരിയോട് അവന്റെ ആൾക്കാര് റക്കമെന്റ് ചെയ്യാറുണ്ട്. ആ റക്കമെന്റ് സ്വഭാവം റഹബത്തൻ റഹബത്തൻ, അവര് റക്കമെന്റ് സ്വീകരിച്ചില്ലെങ്കിൽ അവരുടെ സഹകരണം കിട്ടൂല. അതുപോലെ ഈ ഭരണാധികാരിയോട് സഹകരിക്കുന്ന ആളുകളെ ഭയപ്പെട്ടിട്ടും അതുപോലെ അവരിൽ പ്രതീക്ഷ അർപ്പിച്ചിട്ടും ഭരണാധികാരി ശുപാർശ സ്വീകരിക്കുന്നത് പോലെ പടച്ചവൻ ശുപാർശ സ്വീകരിക്കേണ്ടി വരുന്ന ചില കൂറുകാരുണ്ടായിരുന്നു എന്നാണ് മക്കയിലെ മുശ്രിക്കുകൾ വിശ്വസിച്ചിരുന്നത് എന്ന് ഈ തൽബിയത്തും പരിശുദ്ധ ഖുർആനിലെ ലറബലക്കും മസലൻ എന്ന് പറഞ്ഞ ആയത്തും ഉദ്ധരിച്ചുകൊണ്ട് ഇബ്നു തൈമിയ തന്നെ പറയുന്നുണ്ട്. മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു വമാലി ളാലിമീന മിൻ ഹമീമിൻ വലാ ശഫീഇൻ യുതാ എന്ന ആയത്തിന്റെ തഫ്സീറിൽ മക്കയിലെ മുശ്രിക്കുകൾ പടച്ചവൻ അനുസരിക്കേണ്ടി വരുന്ന കുറെ കൂറുകാരും ശുപാർശക്കാരും ഉണ്ടെന്നായിരുന്നു വിശ്വസിച്ചത്. പടച്ചവന് ആ ശുപാർശക്കാരെ അനുസരിക്കുകയല്ല എന്ന നിർവാഹമില്ല എന്നാണ് വിശ്വസിച്ചിരുന്നത് എന്ന് ഇമാം റാസിയും പറയുന്നുണ്ട്. അപ്പൊ ആയാൽ ഞാൻ പറഞ്ഞു വന്നത്, ആ മക്ക മുശ്രിക്കുകളോട് നമ്മെ തുല്യപ്പെടുത്തി അള്ളാഹുവിന് ഒരു വിഷയത്തിലും ഒരു കൂറുകാരനും ഇല്ലെന്ന് പ്രഖ്യാപിക്കുകയും വിശ്വസിക്കുകയും അള്ളാഹു ഏനാണെന്ന് വിശ്വസിക്കുകയും അള്ളാഹു സുബ്ഹാനഹു വതആല അവനല്ലാതെ കൊടുക്കുന്നവനും തടയുന്നവനും ഇല്ല, വമാബിക്കും മിൻ നിഅമത്തിൻ ഫമിൻ അല്ലാഹ്, ഏത് അനുഗ്രഹം കിട്ടുന്നുണ്ടെങ്കിലും അള്ളാഹുവിങ്കിൽ നിന്ന് മാത്രമാണ്, ആര് മുഖേന എന്ത് സഹായം കിട്ടുന്നുണ്ടെങ്കിലും വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹിൽ അസീസിൽ ഹകീം, സർവസഹായവും അള്ളാഹുവിങ്കിൽ നിന്നാണ് എന്ന് വിശ്വസിക്കുന്ന നമ്മെ ആ മുശ്രിക്കുകളോട് തുല്യപ്പെടുത്തുകയായിരുന്നു ഇവിടെയുള്ള എല്ലാ പുത്തൻവാദികളും ചെയ്തിരുന്നത്. ഒന്നുകൂടി ഞാൻ പറയുന്നു, ലോകത്ത് ഈ ഖുർആനിലെ ഏത് ആയത്ത് നോക്കിയാൽ ഏത് ഹദീസ് നോക്കിയാൽ മുശ്രിക്കുകളുടെ ചരിത്രം, മുൻകാലത്തുള്ള മുശ്രിക്കുകളുടെ മക്കയിലെ മുശ്രിക്കുകളോ മറ്റു മുശ്രിക്കുകളോ ആരുടെ ചരിത്രം നോക്കിയാൽ നമ്മൾ സഹായം തേടുമ്പോലെ സഹായം തേടിയ ഒരൊറ്റ മുശ്രിക്കിനെയും കാണിക്കാൻ കഴിയൂല. നമ്മളെങ്ങനെയാ സഹായം തേടുന്നത്? അള്ളാഹു മാത്രമാണ് ആരാധ്യൻ, ആരാധനക്കർഹൻ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു പറഞ്ഞേച്ച ദൂതരാണ്, സാധാരണ മനുഷ്യനല്ല, അള്ളാഹു പറഞ്ഞേച്ച ദൂതരാണ്. ഇത് ഉറപ്പിച്ച് വിശ്വസിച്ചിട്ട് വൽ ഖദരി ഖൈരിഹി വശരിഹി മിനല്ലാ, ഏത് ഖൈറും ഏത് ശറും അള്ളാഹുവിങ്കിൽ നിന്ന് മാത്രമാണ് ലഭിക്കുന്നത് എന്ന് ഉറപ്പിച്ച് ഇമാംകാരി ഉറപ്പിച്ചിട്ട് നന്മയുടെ നിമിത്തങ്ങൾ എന്ന നിലക്ക് അമ്പിയാക്കൾക്ക് അള്ളാഹു നൽകുന്ന മുഈജിസത്ത് മുഖേന, ഔലിയാക്കൾക്ക് അള്ളാഹു നൽകുന്ന കറാമത്ത് മുഖേന, അവരുടെ പ്രാർത്ഥന മുഖേന, അങ്ങനെ അവര് നമ്മളെ സഹായിക്കും എന്ന നിലക്ക് അവരോട് അവരൊരു നിമിത്തങ്ങൾ എന്ന നിലക്കാണ് നമ്മൾ സഹായം ചോദിക്കുന്നത്. നേരെ മറിച്ച് മക്കയിലെ മുശ്രിക്കുകൾ അവരുടെ ദൈവങ്ങളോടൊക്കെ സഹായം ചോദിച്ചത്
എങ്ങനെയായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമായിട്ട് സൂറത്ത് യാസീനിൽ പറഞ്ഞില്ലേ? വതഖദൂ മിൻ ദൂനില്ലാഹി ആലിഹത ലഅല്ലഹും യൻസറൂൻ, സഹായിക്കാൻ വേണ്ടി ദൈവങ്ങളെ സ്ഥാപിക്കുകയായിരുന്നു മുശ്രിക്കുകൾ ചെയ്തത്. നമ്മൾ ഒരൊറ്റ ദൈവത്തെയും സ്ഥാപിക്കുന്നുല്ല, വിശ്വസിക്കുന്നുല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ദൈവമില്ല എന്ന് ഉറപ്പിച്ച് വിശ്വസിച്ച് അത് ആയിരക്കണക്കിന് പ്രഖ്യാപിക്കുന്നവരാണ് നാം. ഇനി ഒന്നുകൂടി ഞാൻ പറയട്ടെ, അമ്പി ഇദ്ദേഹം ഒരു നബിയാണ്, അദ്ദേഹത്തിന് അള്ളാഹു കൊടുക്കുന്ന മൊയ്ജിദത്ത് മുഖേന നമ്മളെ സഹായിക്കും, അല്ലെങ്കിൽ ഇദ്ദേഹം അള്ളാഹുവിൻ്റെ ഒരു വലിയാണ്, അതുകൊണ്ട് അള്ളാഹു തല കൊടുക്കുന്ന കറാമത്ത് മുഖേന ആൾ സഹായിക്കും എന്ന് വിശ്വസിച്ചിട്ട് ഏത് അബൂജഹലാ സഹായം ചോദിച്ചത്? ആരോടാണ് സഹായം ചോദിച്ചത്? അബൂജഹലിന്റെ ജീവിതത്തിൽ ഇയാൾ അള്ളാഹിന്റെ റസൂലാണെന്ന് വിശ്വസിച്ചിട്ട് ആരോടൊന്നും സഹായം ചോദിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുസ്ലിക്ക് സഹായം ചോദിച്ചിട്ടുണ്ടോ? നമ്മൾ വിശ്വസിക്കുന്ന പോലെ അള്ളാഹിന്റെ റസൂലായതുകൊണ്ട് മൊയ്ജിദത്ത് മുഖേന സഹായിക്കും, അല്ലെങ്കിൽ അള്ളാഹിന്റെ വലിയ ആയതുകൊണ്ട് കറാമത്ത് മുഖേന സഹായിക്കും എന്ന് വിശ്വസിച്ചിട്ട് ഒരൊറ്റ മുസ്ലിക്കും സഹായം ചോദിച്ചിട്ടില്ല. അപ്പൊ നമ്മൾ ചോദിക്കുന്ന വിഷയവും നമ്മളെ ആശയവും വിശ്വാസവും ഒക്കെ മറ്റുള്ളവർ തീരുമാനിക്കേണ്ടതല്ല. ഏതുപോലെ സുന്നത്ത് ജമാഅത്തിൻ്റെ പള്ളിയിൽ ജുമാ ജമാഅത്തിന് വേണ്ടി പെണ്ണുങ്ങൾ പോകണോ പോകണ്ടേ? അത് സുന്നികളല്ലേ തീരുമാനിക്കേണ്ടത്? വേറുള്ളവർ ഞാനതിനെപ്പറ്റി ആലോചിക്കുന്നു. അത് സുന്നികളല്ലേ തീരുമാനിക്കേണ്ടത്? അത് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു വളരെ വ്യക്തമായി പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം ഭാര്യമാരും പെൺകുട്ടികളും ഒക്കെ ഉണ്ടായിട്ട് ഫമാ അലിംതു മിൻഹു നംറഅതൻ ഖറജത് ഇലാ സുഹൂദി ജുമുഅത്തിൻ വലാ ഇലാ ജമാഅത്തിൻ ഗൈരിഹാ ഫീ ലൈലിൻ വലാ നഹാർ. രാത്രിയോ പകലോ ഒരൊറ്റ ജമാഅത്തിൽ ഒരൊറ്റ ജുമാ നബി തങ്ങളെ വീട്ടിൽ നിന്ന് ഭാര്യയോ പെൺകുട്ടികളോ ഒരൊറ്റ പെണ്ണും പുറപ്പെട്ടു പോയതായി ഞാൻ അറിയുന്നില്ല. അവസാനം വിശദീകരിച്ചിട്ട് മഹാനവരുകൾ പറഞ്ഞു, വലൗ കാന ലഹുന്ന ഫീ ദാലിക ഫളുൻ, എന്തെങ്കിലും ഒരു പുണ്യം സ്ത്രീകൾ ജുമാ ജമാഅത്തിന് വേണ്ടി പുറപ്പെട്ടു പോകുന്നതിൽ ഉണ്ടായിരുന്നുവെങ്കിൽ സഹാബത്ത് അതിന് നിർദ്ദേശിക്കുകയും സഹാബികൾ അതിന് സമ്മതം കൊടുക്കുകയും ചെയ്യുമായിരുന്നു. അതുണ്ടായിട്ടില്ല, നബിതങ്ങളും നിർദ്ദേശിച്ചിട്ടില്ല, നബിതങ്ങളും സമ്മതം കൊടുത്തിട്ടില്ല. അപ്പൊ ജുമാ ജമാഅത്തിന് വേണ്ടി പുറപ്പെട്ടു പോകുന്നതിന് നബിയോ സഹാബത്തോ അംഗീകരിച്ചിട്ടില്ല എന്ന് ഷാഫി ഇമാം അല്ലാഹു പറഞ്ഞു. അതാണ് സുന്നത്ത് ജമാഅത്തിന്റെ ആശയം. ഇപ്പൊ ഒരു പുതിയ വിഷയമുണ്ട്, അതായത് എന്താണെന്നറിയോ? അതും ഈ പുത്തനാശയക്കാരുണ്ടാക്കി വെച്ചൊരു കൺഫ്യൂഷൻ. അതെന്താ സംഭവം? ആരോ എന്നോട് പറഞ്ഞു, ഈ സുന്നിപ്പള്ളികളിൽ സ്ത്രീകൾക്ക് പ്രവേശിക്കാൻ പാടില്ല എന്ന് സുന്നികൾക്കൊരു വാദമുണ്ട്. അങ്ങനെയില്ല, അങ്ങനൊരു വാദമല്ല. അങ്ങനെ ഫത്വുൽ മൈൽ പറഞ്ഞിട്ടുണ്ട്, ഹൈദുള്ള സമയത്ത് മെൻസസ് ഉള്ള സമയത്ത് സ്ത്രീകൾ പള്ളിയിൽ പ്രവേശിക്കാൻ പാടില്ല, ജനാബത്തുള്ള സമയത്ത് പുരുഷന്മാരും പ്രവേശിക്കാൻ പാടില്ല. പെണ്ണുങ്ങൾക്ക് പ്രവേശിക്കാൻ പാടില്ലാത്തൊരു വർഗം, പള്ളിയിൽ പ്രവേശിക്കാൻ പാടില്ലാത്തൊരു താഴ്ന്ന വർഗമാണ് സ്ത്രീകൾ. അങ്ങനെ ഒരു വാദം സുന്നത്തെ ജമാഅത്തിന് ഇല്ലേ ഇല്ല. പിന്നെന്താ ഉള്ളത്? നിങ്ങൾ മൈതാനിയിൽ വെച്ച് ജുമാ നടത്തിയാലും, നിങ്ങൾ ഹാളിൽ വെച്ച് നടത്തിയാലും, മദ്രസയിൽ വെച്ച് നടത്തിയാലും, നിങ്ങൾ ഏത് ബൈലിൽ നിന്ന് നടത്തിയാലും, ഏത് പാടത്തു നിന്ന് നടത്തിയാലും ജുമാക്ക് പുറപ്പെട്ടു പോകാൻ പാടില്ല, ജമാഅത്തിന് വേണ്ടി പുറപ്പെട്ടു പോകാൻ പാടില്ല. പള്ളി കയറാൻ പാടുണ്ടോ പാടില്ല എന്നുള്ളതല്ല തർക്കം, അതല്ല വിഷയം. പള്ളി പ്രവേശിക്കാൻ പറ്റുമോ എന്നതല്ല പ്രശ്നം. ലോകത്ത് ഏറ്റവും ബഹുമാനമുള്ള പള്ളി മസ്ജിദുൽ ഹറാമാണ്. അവിടെ തവാഫിന് വേണ്ടി പോകൽ സ്ത്രീകൾക്കും ആവശ്യമാണ്. പള്ളിയിൽ കയറിക്കൂടാത്തൊരു വർഗമാണ് സ്ത്രീകൾ എന്നൊരു വാദം അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന് ഇല്ല. ഏറ്റവും ബഹുമാനമുള്ള പള്ളിയിൽ തന്നെ അവർ തവാഫിന് വേണ്ടി പോകുന്നുണ്ട്, ഹജ്ജിന് വേണ്ടി പോകുന്നുണ്ട്, ഉംറക്ക് വേണ്ടി പോകുന്നുണ്ട്. അതേസമയം ജുമാ ജമാഅത്തിന് വേണ്ടി പുറപ്പെട്ടു പോകൽ അനാവശ്യത്തിന് വേണ്ടിയുള്ള പോകലാണ്. അത് നിങ്ങൾ മൈതാനിയിലേക്ക് പോയാലും പാടില്ല, ഇനിയും കടപ്പുറത്തേക്ക് പോയാലും പാടില്ല, നിങ്ങൾ മദ്രസയിൽ പോയാലും പാടില്ല, ജുമാ ജമാഅത്തിന് വേണ്ടി പുറപ്പെട്ടു പോകാൻ പാടില്ല. എന്തുകൊണ്ട്? നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, ഉബയൂതുഹുന്ന ഖൈറുല്ലഹുന്ന, സ്ത്രീകൾക്ക് അവരുടെ വീടാണ് ഖൈറു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു. റസൂൽ സല്ലല്ലാഹു നിങ്ങൾ പറഞ്ഞതനുസരിച്ച് ജീവിക്കുന്നവർക്കാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്നത്. നബിതങ്ങളെ വഴിയിൽ നിന്ന് തെറ്റിപ്പോയവർക്കാണ് മുജാഹിദ് ജമാഅത്ത്. പിന്നെ മുജാഹിദ് എത്ര വർഗമുള്ളതെന്ന് വെച്ചാലല്ലോ, അതൊക്കെ റസൂലുള്ളാഹിന്റെ വഴിയിൽ നിന്ന് തെറ്റിപ്പോയവരാണ്. അഹ്ലു സുന്ന എന്ന് പറഞ്ഞാൽ നബിതങ്ങളെ വഴി. നബിതങ്ങളെ വഴി എന്താ? ഉബയൂതുഹുന്ന ഖൈറുല്ലഹുന്ന, സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ അവരെ വീടാണ് ഖൈറ്, അവരുടെ വീടാണ് ഖൈറ്. ആ ഖൈറും വിട്ടിട്ട് പിന്നെ എന്തിനാ പോകുന്നത്? ആവശ്യത്തിനാ? അല്ല, നിന്നെ പിന്നെ പോകുന്ന ആവശ്യം ഉറപ്പല്ലേ? കാരണം
വീട്ടിൽ നിന്ന് നിസ്കരിച്ചാൽ അതാ ഹൈറെന്ന് നബിതങ്ങൾ പറയാ. ഹൈറും വിട്ടിട്ടൊരു സ്ഥലത്തേക്ക് പോവുക, അത് അനാവശ്യമല്ലേ പോകുന്നത്? അനാവശ്യത്തിന് വേണ്ടി പോകാൻ നബിതങ്ങൾ അനുവദിച്ചിട്ടില്ല. മലമൂത്ര വിസർജനത്തിന് വരെ പോകുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു സൗദ ബീവിനെ വിളിച്ചു അറഫ്നാകിയാ സൗദ, നമുക്ക് മനസ്സിലായി കേട്ടോ. അപ്പൊ നബി സല്ലല്ലാഹു തങ്ങളോട് ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രാഥമിക ആവശ്യത്തിന് വേണ്ടി പുറപ്പെട്ടു പോകാൻ പാടില്ലേ എന്ന നിലക്ക് സംസാരിച്ചപ്പോ നബി തങ്ങൾ പറഞ്ഞ മറുപടിയാണ് ഉദിനല കുന്നലി ഹവായിജി കുന്ന, നിങ്ങൾ ആവശ്യത്തിന് വേണ്ടി സ്ത്രീകളെ നിങ്ങൾക്ക് പുറപ്പെട്ടു പോകുന്നത് അനുവദിച്ചിരിക്കുന്നു. ആവശ്യത്തിന് ജുമാ ജമാഅത്തിന് വേണ്ടി പോകുന്ന ആവശ്യമല്ല. എന്തുകൊണ്ട്? വീടാണ് ഖൈർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ ആ ഖൈറും വിട്ടു പോകുന്നത് ആവശ്യത്തിന് വേണ്ടിയല്ല, ബല സംഭവമാണ്, ആവശ്യത്തിന് വേണ്ടിയുള്ള പോക്കല്ല. അതുകൊണ്ട് ആ പോക്ക് നിങ്ങൾ പള്ളിയിലേക്ക് പോയാലും ശരി, മദ്രസയിലേക്ക് പോയാലും ശരി, ഹാളിലേക്ക് പോയാലും ശരി, കടപ്പുറത്തേക്ക് പോയാലും ശരി, ആ പുറപ്പെട്ട് പോകലാണ് തെറ്റി. നേരെ മറിച്ച് പള്ളിയിൽ കടക്കാൻ പറ്റാത്തൊരു വർഗമാണ് സ്ത്രീകൾ എന്ന ഒരാശയം അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന് ഇല്ല. അത് ഞാൻ പറഞ്ഞു, ജനാബത്തുള്ള സമയത്ത് പുരുഷന്മാർക്കും പള്ളിയിൽ കയറിക്കൂടാ, ഹൈദുള്ള സമയത്ത് സ്ത്രീകൾക്കും കയറിക്കൂടാ. ആ വിഷയത്തിൽ വലിയ അശ്രദ്ധയുള്ള സമയത്ത് പറ്റൂല, അത് രണ്ടുകൂട്ടർക്കും തുല്യമാണ് നിയമം. പള്ളികളിൽ സാധാരണ പോകാറുള്ളത് ജുമാ ജമാഅത്തിനായതുകൊണ്ടത് പറയുന്നു എന്നേ. ഇതുപോലെ ഈ അടുത്ത് നിങ്ങൾ കേട്ടിരിക്കും, മുസ്ലിമീങ്ങൾക്ക് പള്ളി വേണമെന്നില്ല. ആര് പറഞ്ഞു മുസ്ലിമീങ്ങൾക്ക് പള്ളി വേണമെന്നില്ല? ഇത്തിക്കാഫ് ഇരിക്കണമെങ്കിൽ പള്ളി തന്നെയാണ്ടേ. ഇത്തിക്കാഫ് എന്നാൽ വലിയൊരു ഇബാദത്താണ്, വലിയൊരു കർമ്മമാണ്. നിസ്കാരം ഒരു പക്ഷേ പള്ളിയിലെത്തൂല എന്ന് കണ്ടാൽ പുരുഷന്മാർക്ക് വഴിക്ക് വെച്ചും യാത്രയിലും എയർപോർട്ടിലൊക്കെ പറ്റും. ഈത്തിക്കാഫ് പറ്റുമോ? ഈത്തിക്കാഫ് എന്ന് പറഞ്ഞ ഇബാദത്ത് പള്ളിയിലും മാത്രം പറ്റുന്ന ഇബാദത്താണ്, വേറൊരു സ്ഥലത്തും പറ്റൂല. അപ്പൊ മുസ്ലിമീങ്ങൾക്ക് ഇബാദത്ത് എടുക്കണമെങ്കിൽ പള്ളി തന്നെ വേണം. ആർക്ക്? പുരുഷന്മാർ. സ്ത്രീകൾക്ക് നിയമം വ്യത്യാസമുണ്ട്, കാരണം സ്ത്രീകൾക്ക് അല്ലാഹുവിന് ഇളവ് ചെയ്തു. സ്ത്രീകൾ പള്ളിയിൽ അല്ലെങ്കിൽ അല്ലാത്ത സ്ഥലത്ത് ജുമാ ജമാഅത്തിന് പോകണം എന്ന് പുരുഷന്മാരെ പോലെ കർക്കശമായ നിയമം കൊടുത്താൽ സ്ത്രീകൾക്ക് വലിയ ബുദ്ധിമുട്ടായി പോകും. ഉറപ്പല്ലേ, അഞ്ചു മണിക്ക് സുബിയാണ്, 4:30 ടോർച്ച് മേടിച്ചിട്ട് ഒരാൾ ഇങ്ങനെ പള്ളിയിൽ പോകുന്ന 22 വയസ്സുള്ള ചെറുപ്പക്കാരൻ, ഒരു കുഴപ്പവും വരാനില്ല. നേരെ മറിച്ച് 22 വയസ്സുള്ള ചെറുപ്പക്കാരി ഇങ്ങനെ ടോർച്ച് മേടിച്ചിട്ട് പള്ളിയിലേക്ക് പോവാണ്, എന്തായിരിക്കും കുഴപ്പമെന്ന് പറയേണ്ടിയുണ്ടോ? അപ്പോ സ്ത്രീകൾക്കത് വലിയ വിഷമമാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ത്രീകൾക്ക് വീട്ടിൽ വെച്ച് നിസ്കരിച്ചാൽ അതാണ് ഖൈറ് എന്ന് പഠിപ്പിച്ചിരിക്കെ ഖൈറും വിട്ടു പോകുന്നത് ആവശ്യത്തിന് വേണ്ടിയുള്ള പോക്കല്ല. അതുകൊണ്ട് ആ പോക്ക് ഒരിക്കലും നമ്മൾ അനുകൂലിക്കുന്നതും അല്ല. ഈ പുറപ്പെട്ടു പോയി പള്ളിയിലേക്ക് എന്നില്ല, അത് മൈതാനിയിലേക്കാലും അങ്ങനെ തന്നെയാണ് നിയമം, മദ്രസയിലേക്കാലും നിയമം അങ്ങനെ തന്നെയാണ്, ഹാളിലേക്കാലും നിയമം അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇത് കൺഫ്യൂഷൻ ആക്കിയിട്ട് പള്ളിയിൽ കടക്കാൻ പറ്റാത്തൊരു വർഗമാണ് സ്ത്രീകൾ എന്ന് സുന്നികൾ പറഞ്ഞു എന്ന് വരുത്തി തീർക്കാൻ പുത്തൻവാദികൾ ശ്രമിക്കണ്ട എന്ന് ഞാൻ ഈ സമയത്ത് ഉണർത്തുകയാണ്. നമ്മൾ എന്താ പറയുന്നത് ശരിക്കും? അതാണ് ഷാഫി മാമിന്റെ വാചകം നോക്ക് നിങ്ങൾ. ഒരൊറ്റ പെണ്ണും പള്ളി കടന്നിട്ടില്ല എന്നല്ല ഷാഫിമാവ് പറഞ്ഞു, ജുമുഅ ജമാഅത്തിന് വേണ്ടി ഒരൊറ്റ പെണ്ണ് പുറപ്പെട്ടു പോയിട്ടില്ല. എത്ര അർത്ഥവത്താണ് ആ വാക്ക്, എത്ര അർത്ഥവത്താണ് ആ വാക്ക്. അതുകൊണ്ടാണ് മഹാനായ കാന്തപുരം ഉസ്താദ് പുസ്തകം എഴുതുമ്പോൾ സ്ത്രീ ജുമുഅ ജമാഅത്ത് എന്നതിന് പേര് കൊടുത്ത്, സ്ത്രീ പള്ളിയിൽ പ്രവേശിക്കൽ എന്നല്ല കൊടുത്തത്. അത് വേറൊരു വിഷയം. അതുകൊണ്ട് ആരും അതിൻ്റെ പേരിൽ ഇവിടെ ഒരു കൺഫ്യൂഷനും ഉണ്ടാക്കിയിട്ട് ഒച്ചപ്പാടുണ്ടാക്കണ്ട എന്ന് പ്രത്യേകമായി ഉണർത്തുകയാണ്. ജുമാ ജമാഅത്തിന് സ്ത്രീകൾക്ക് പോകാൻ പുറപ്പെട്ടു പോകാൻ അത് പള്ളിയിലേക്കാലും അല്ലെങ്കിലും ഒരു വകുപ്പും ഇല്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നു. കൂടുതൽ നീട്ടി സംസാരിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ കാര്യങ്ങളും അതിൻ്റേതായ രൂപത്തിൽ മനസ്സിലാക്കി ഉൾക്കൊണ്ട് ജീവിച്ച് ഈമാനോടെ തഖ്വയോടെ ജീവിച്ച് മരിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين നമ്മുടെ പ്രസ്ഥാനത്തിന്റെ membership campaign നടക്കുന്ന സമയമാണ്. എല്ലാ സ്ഥലത്തും നമ്മുടെ ആശയങ്ങളും ആദർശങ്ങളും നേതൃത്വവും അംഗീകരിക്കുന്ന എല്ലാവരെയും മെമ്പർമാരായി ചേർത്ത് നമ്മുടെ സംഘടന ശക്തിപ്പെടുത്താൻ ശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തി നിർത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.